നിങ്ങളുടെ സ്വന്തം പുളി മിഠായി അതല്ലെങ്കിൽ പുളി ജാമിന് നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ രസകരമായിട്ടുള്ള പേരുകൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അര കപ്പ് വാളൻ പുളിയിലോട്ടേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്നതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഒന്ന് അരിച്ചെടുത്തൊരു പാത്രത്തിൽ മാറ്റിവെക്കാം. പുളിക്കപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരച്ച് ശർക്കരയിലോട്ടേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒന്ന് മാറ്റിവെക്കാം. ചൂടായ പാത്രത്തിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിനകത്തോട്ടേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കി നല്ലതുപോലെ കുറുക്കി പാകമായി റെഡിയാക്കി ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. പിന്നെ ഇഷ്ടമില്ല ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ മുറിച്ചെടുക്കുക, ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല പ്രിയപ്പെട്ട പുളി മിഠായി അല്ലെങ്കിൽ ഇമ്ലി മിഠായി അല്ലെങ്കിൽ പുളി ജാം ഇവിടെ റെഡിയായി.